ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങൾ സർവ്വസാധാരണമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വൃന്ദാക്കാര ജാർഖണ്ഡ് ലിഞ്ചിസ്ഥാനായി മാറി എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ തന്നെ ലിഞ്ചിസ്ഥാനായി മാറി എന്നതാണ് സത്യം രാജ്യത്തെ ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നയം ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് രാജ്യത്തിന്റെ പിതാവെന്ന് മോഡിയെ കഴിഞ്ഞ ദിവസം ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ വിവരക്കേട് എന്നാലും അത് കേട്ട് അഭിമാനം കൊണ്ട മോഡിയെ കാണുമ്പോഴാണ് തമാശ തോന്നുന്നത് രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന രാഷ്ട്രപിതാവിന്റെ അണികൾ ഇന്ത്യയുടെ മതേതരത്വം എന്ന ആശയത്തെ പിഴുതെറിയാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരുന്നതിനായി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നു മുസ്ലിം വിരുദ്ധത തങ്ങളുടെ അജണ്ടയല്ലെന്ന് പറയുമ്പോഴും കാശ്മീരിലെ ജനങ്ങളുടെ രക്തവും കരച്ചിലും കാണുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മലമൂത്ര വിസർജനം നടത്തിയെന്നാരോപിച്ച് മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ േദിയിൽ രണ്ട് ദളിത് കുട്ടികളെ അടിച്ചു കൊന്നു പന്ത്രണ്ട് വയസ്സുകാരിയായ റോഷ്നിയും ബന്ധു ബന്ധുവായ ഒരു കുട്ടി പത്ത് വയസ്സുകാരനായ അവിനാശിനിയുമാണ് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ അടിച്ചു കൊന്നത് വീട്ടിൽ കക്കൂസ് ഇല്ലാത്തതിനാൽ ഗത്യന്തരമില്ലാതെ പുറത്ത് മലമൂത്ര വിസർജനം നടത്തിയപ്പോഴാണ് ക്രൂരമായി കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ട റോഷിനിയുടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളാൽ ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് സ്വന്തമാക്കിയിരുന്നു അതേ അവാർഡ് ജേതാവിൻ്റെ രാജ്യത്തെ രണ്ട് കുട്ടികളുടെ അവസ്ഥയാണ് ഇതേ കാരണത്താൽ തന്നെ രണ്ട് കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ അംബാനിക്കും അദാനിക്കും ശൗചാലയങ്ങൾ കെട്ടിക്കൊടുത്തതിനാൽ നൽകിയ അവാർഡാണെങ്കിൽ ശരി നമ്മൾക്കത് സമ്മതിക്കാം അല്ലാതെ ഇത്തരത്തിലൊരു അവാർഡ് നമ്മുടെ പ്രധാനമന്ത്രി അർഹിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം